മിസ്സിസ് വേൾഡ് കിച്ചണിലെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കിടുക്കാച്ചി മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു കാൽ സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട്, തുള്ളി കറിവേപ്പിനുകൾ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് പുളി, 2 ഇഞ്ചി കഷ്ണം, 3 പച്ചമുളക്, വെളുത്തുള്ളി ചെറുള്ളി പേസ്റ്റും, ഉള്ളി വലിയ ഉള്ളി ഞാൻ 3 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് തക്കാളി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. മീൻ ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയായതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയില് ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കറിവേപ്പിൻ്റെ ഇല നല്ലവണ്ണം മൂത്തതിന് ശേഷം ഞാനിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വല്യുള്ളി ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വല്യുള്ളി നല്ലവണ്ണം ഒരു ഇളം മഞ്ഞ കളറായി വരണം. അതുവരെ നമ്മൾ ഇടയ്ക്കിടെ വഴറ്റി കൊടുക്കേണ്ടതാണ്. വല്യുള്ളി നല്ലവണ്ണം വഴറ്റി വന്നതിന് ശേഷം ഞാനിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളിയും നല്ലവണ്ണം വഴറ്റിയെടുക്കേണ്ടതാണ് കേട്ടോ. തക്കാളി നല്ലവണ്ണം വഴറ്റി വന്നിട്ടുണ്ട്. തക്കാളി ഒരു പേസ്റ്റ് രൂപത്തിലായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഉള്ളി വേവുന്നതിന് മുമ്പ് ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇത് മൂപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗരം മസാലകൾ ഇടാൻ പറ്റുള്ളൂ. ഞാനിവിടെ 1 സ്പൂണ് മുളകും പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പുളിവെള്ളം മാത്രമേ ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. നേരത്തെ ഞാൻ എടുത്ത പുളി ഞാൻ 1.5 മണിക്കൂർ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഞാൻ എടുത്ത് വെച്ച മീൻ ആഡ് ചെയ്തിട്ടുണ്ട്. മീനും മസാലയുമായി യോജിപ്പിക്കണം. യോജിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മീൻ ഉടയാതെ നമ്മൾ സൂക്ഷിക്കണം. മീനിനെ ഞാൻ ഇളം ചെറിയ തീയില ആയി വേവിച്ചെടുക്കുകയാണ്. ഞാനിവിടെ 1 അടപ്പ് വെച്ച് മൂടി ചെറിയ തീയിൽ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. മീൻ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൊടുത്തിട്ടുണ്ട്.